വീക്കെൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ വിദ്യാർത്ഥികൾക്ക് നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിന് 80-ൽ 80 മാർക്കും ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കകൾ, സോഷ്യൽ സയൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സോഷ്യൽ സയൻസിൽ നമുക്കറിയാം ഹിസ്റ്ററിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു ചാപ്റ്റർ, വിദ്യാർത്ഥികളെ ഏറ്റവും അധികം വലയ്ക്കുന്ന ഒരു ചാപ്റ്റർ, നമ്മുടെ 8-ാമത്തെ ചാപ്റ്ററായുള്ള കേരള ടുവേർഡ്സ് മോഡേണിറ്റി അഥവാ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്വാഭാവികമായിട്ടും ഒരുപാട് പഠിക്കാനുണ്ട്, കടലോളം പഠിക്കാനുണ്ട്. പക്ഷേ കുന്നിക്കുരുവോളം മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരൂ എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ ഏറെ സങ്കടപ്പെടുത്തുന്നത്. 4-4 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. പലപ്പോഴും വിദ്യാർത്ഥികൾ വിട്ടുകളയുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ വീക്കെൻഡ് മീഡിയയുടെ പ്രേക്ഷകരായിട്ടുള്ള ഒരു വിദ്യാർത്ഥികളും ഇത് വിട്ടുകളയേണ്ടതില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. കേവലം ഒരു 10-ോ 15-ോ മിനിറ്റ് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്നുള്ളൂ. അതായത് അതുകൊണ്ട് ഈ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കൂട്ടുകാർ കൂടി അവരും കൂടി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ പരമാവധി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും ചോദിക്കുക. ആ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആയിരിക്കുമെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ 4-4 മാർക്കേ ഉള്ളൂ. ആ 4 മാർക്ക് എന്തിനായിരിക്കും, ഏത് ചോദ്യമായിരിക്കും വരിക എന്ന് ചോദിച്ചാൽ മാച്ച് ദ ഫോളോയിങ് മാത്രമായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങളുടെ നോട്ട്ബുക്കും പേനയും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി, നിങ്ങൾക്ക് ഷുവർ ആയിട്ടും 4 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഇത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോയാൽ മതി. അപ്പം ഞാൻ ഈ പറയുന്ന 2 കോളം, എ കോളവും ബി കോളവും, ഈ എ കോളത്തിൽ നിന്നും ബി കോളത്തിൽ നിന്നും ഞാൻ ഈ തരുന്ന സാധനങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. അപ്പോൾ എ കോളത്തിൽ നിന്ന് അതിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തത് ആറ്റങ്ങൾ റിവോൾട്ട് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആറ്റങ്ങൾ റിവോൾട്ട് ആണ്. നമുക്കറിയാം ആറ്റങ്ങൾ റിവോൾട്ട്, അതിൻ്റെ പ്രത്യേകത, ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. അതോടൊപ്പം തന്നെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് എ കോളത്തിൽ എഴുതിയാൽ ബി കോളത്തിൽ 2 പോയിന്റുകൾ ആറ്റിങ്ങൽ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാലും അല്ലെങ്കിൽ അഞ്ചുതെങ്ങുമായി ബന്ധപ്പെട്ട കലാപം ഏതാണെന്ന് ചോദിച്ചാലും അത് ആറ്റിങ്ങൽ കലാപമാണ്. ഇനി അടുത്തത് 2-ാമത്തത് ബാറ്റിൽ ഓഫ് കുളച്ചൽ അഥവാ കുളച്ചൽ യുദ്ധമാണ്. നമുക്കറിയാം നമ്മുടെ കേരള ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ആ കുളച്ചൽ യുദ്ധം, ആ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കുളച്ചൽ. അപ്പോൾ കുളച്ചൽ യുദ്ധം എന്ന് എ കോളത്തിൽ എഴുതിയാൽ ബി കോളത്തിൽ 2 പേരുകൾ എഴുതേണ്ടി വരും. ഏതൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചും. അപ്പോൾ ഒന്നുകിൽ എ കോളത്തിനകത്ത് കുളച്ചൽ യുദ്ധം തന്നിട്ട് ബി കോളത്തിനകത്ത് ചിലപ്പോൾ മാർത്താണ്ഡവർമ്മ എന്നായിരിക്കും തരിക, ചിലപ്പോൾ ഡച്ച് എന്നായിരിക്കും തരിക. ഇത് 2 ചോദിച്ചാലും എന്താണ് എന്ന് ഓർത്തോളം, ബാറ്റിൽ ഓഫ് കുളച്ചലുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത 3-ാമത്തെ ടോപ്പിക്കാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി, ശ്രീരംഗപട്ടണം ട്രീറ്റി. ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഇത് ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് എന്നുള്ളതാണ്. ശ്രീരംഗപട്ടണം ട്രീറ്റി ഒപ്പുവെച്ചത് ബ്രിട്ടീഷുകാരും മൈസൂരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. മറക്കരുത്, ബ്രിട്ടീഷുകാരും മൈസൂരുകാരും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി. ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി അനുസരിച്ച് മൈസൂറുകാർ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന മലബാർ എന്ന് പറയുന്ന സ്ഥലം ആർക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് എ കോളത്തിൽ തന്നാൽ ബി കോളത്തിൽ തരാൻ സാധ്യതയുള്ളത് ഈ 3 ടോപ്പിക്കുകളാണ്. ചിലപ്പോൾ എന്തായിരിക്കും തരിക, ബ്രിട്ടീഷ് എന്നായിരിക്കും തരിക, ചിലപ്പോൾ മൈസൂർ എന്നായിരിക്കും തരിക, ചിലപ്പോൾ മലബാർ എന്ന് തന്നാലും എന്താണ്, ശ്രീരംഗപട്ടണം ട്രീറ്റിയാണ് ഓർക്കേണ്ടത്. ഇനി അടുത്തത് പണ്ടാരപ്പാട്ട വിളംബരം, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഈ പണ്ടാരപ്പാട്ട വിളംബരം പ്രഖ്യാപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ ആണ്. അപ്പോൾ എ കോളത്തിൽ പണ്ടാരപ്പാട്ട വിളംബരം തന്നാൽ ബി കോളത്തിൽ ട്രാവൻകൂർ എന്ന് ഓർത്തോളുക. ഇനി അടുത്തത് നമ്മുടെ മലബാർ ടെനൻസ് ആക്ട്, മലബാർ കുടിയായ്മ നിയമം. മലബാർ കുടിയായ്മ നിയമവുമായി ബന്ധപ്പെട്ടത് വില്യം ലോഗൻ കമ്മീഷനാണ്. വില്യം ലോഗൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മലബാർ ടെനൻസ് ആക്ട് അഥവാ മലബാർ കുടിയായ്മ നിയമം. അപ്പോൾ മലബാർ കുടിയായ്മ നിയമം എന്ന് എ കോളത്തിൽ തന്നാൽ ബി കോളത്തിൽ എന്തുണ്ടായിരിക്കും? ആ വില്യം ലോഗൻ കമ്മീഷൻ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് കുണ്ടറ പ്രൊക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട നേതാവ്, എ കോളത്തിൽ കുണ്ടറ പ്രൊക്ലമേഷൻ അഥവാ കുണ്ടറ വിളംബരം തന്നാൽ ബി കോളത്തിൽ വേലുത്തമ്പി തളവ. മറക്കരുത്, വേലുത്തമ്പി തളവ. കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വേലുത്തമ്പി
തളവയാണ്. ഇനി പ്രൊക്ലമേഷൻ ഓഫ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സൗജന്യ വിദ്യാഭ്യാസ വിളംബരം. Proclamation of free primary education സൗജന്യ വിദ്യാഭ്യാസ വിളംബരം പ്രഖ്യാപിച്ചത് ആര്? അപ്പോൾ എ കോളത്തിൽ proclamation of free primary education തന്നാൽ ബി കോളത്തിൽ ഗൗരി പാർവതി ഭായി. മറക്കരുത്, ഗൗരി പാർവതി ഭായി ആണ് proclamation of free primary education പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്തത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്, ഫസ്റ്റ് കയർ ഫാക്ടറി ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആര്? ജെയിംസ് ഡാറ. മറക്കരുത്, ജെയിംസ് ഡാറ. അപ്പൊ ഫസ്റ്റ് കയർ ഫാക്ടറി ഇൻ കേരള എന്ന എ കോളത്തിൽ തന്നാൽ ബി കോളത്തിൽ ജെയിംസ് ഡാറ ഉണ്ടെങ്കിൽ അത് വരച്ചൊള്ളുക. അപ്പൊ എന്താണ്? ജെയിംസ് ഡാറയാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ചാന്നാർ റിവോൾട്ട് ആണ്. നമുക്കറിയാം, ശരീരം മറയ്ക്കണം എന്നുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാന്നാർ സ്ത്രീകൾ നടത്തിയ കലാപമാണ് ചാന്നാർ റിവോൾട്ട്. ആ ചാന്നാർ റിവോൾട്ട് ആയി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് അവരുടെ ശരീരം മറയ്ക്കാൻ അവകാശം കൊടുത്ത തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്രം തിരുനാൾ മഹാരാജ. അപ്പം ചാന്നാർ റിവോൾട്ട് എന്ന എ കോളത്തിൽ തന്നാൽ ബി കോളത്തിൽ ആരുണ്ടാകും? ഉത്രം തിരുനാൾ മഹാരാജ ഉണ്ടാകും. അടുത്ത കോൺസിക്രേഷൻ ഓഫ് ഐഡൽ ലോർഡ് ശിവ അറ്റ് അരുവിപ്പുറം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ മറക്കരുത്, ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, ശ്രീനാരായണ ഗുരു. അടുത്തത് വൈക്കം സത്യാഗ്രഹ. വൈക്കം ക്ഷേത്രത്തിൽ ചുറ്റുമുള്ള റോഡിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹ. ആ വൈക്കം സത്യാഗ്രഹയുടെ നേതാവ് ആരാണ് എന്നാണ് ബി കോളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? ടി കെ മാധവൻ. അപ്പോൾ എ കോളത്തിൽ വൈക്കം സത്യാഗ്രഹ, ബി കോളത്തിൽ ടി കെ മാധവൻ. ഇനി വൈക്കം സത്യാഗ്രഹയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജാഥ നടക്കുന്നുണ്ട്. ജാഥയുടെ പേര് സവർണ ജാഥ എന്നാണ്. അപ്പൊ എ കോളത്തിൽ സവർണ ജാഥ തന്നാൽ ബി കോളത്തിൽ സവർണ ജാഥ നടത്തിയത് ആരാണ് എന്നുള്ളതാണ് ബി കോളത്തിൽ വരേണ്ടത്. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. മറക്കരുത്, സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഇനി അടുത്തത് മറ്റൊരു നാളാണ് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താഴ്ന്ന സമുദായത്തിലെ ജനങ്ങൾ നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മൂന്ന് നേതാക്കളെ നമുക്ക് പഠിക്കാനുണ്ട്, കെ കേളപ്പൻ, എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള. അപ്പൊ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം വൈകും തരിക. ആരൊക്കെയാണ്? എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള, കെ കേളപ്പൻ. ഈ മൂന്നെണ്ണം. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇവർ മൂന്ന് പേരുമാണ് എന്ന് ഓർത്തുകൊള്ളുക. ഇനി അടുത്ത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം. അത് എ കോളത്തിൽ തന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആദ്യം പ്രഖ്യാപിച്ചത് എവിടെയാണ് എന്നുള്ളതാണ്, ട്രാവൻകൂർ. അപ്പൊ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എവിടെയാണ് പ്രഖ്യാപിച്ചത്? ട്രാവൻകൂർ. മറക്കരുത്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനും ഭണ്ഡാരപ്പാട്ട വിളംബരവും എവിടെയാണ്? ട്രാവൻകൂറിലാണ് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ അവിടെ നിങ്ങളുടെ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ അതേ പുസ്തകത്തിനകത്ത് കുറേ നവോത്ഥാന നായകന്മാരും ഫൗണ്ടേഴ്സിൻ്റെയും പേര് പഠിക്കാനുണ്ട്. കേരളത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ചില നവോത്ഥാന നായകന്മാരും അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെയൊക്കെ പേര് പഠിക്കാനുണ്ട്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചുകൊണ്ട് പോവുക, കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പം വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജം, ശ്രീനാരായണ ഗുരു, എസ് എൻ ഡി പി, മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പിന്നെ നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ പേര്, ഏകദേശം ഒരു 10-12 പേരുടെ സംഘടനയുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. ആ ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോണ്ട് പോകാം. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് അറ്റ് പാലക്കാട്. അപ്പൊ പാലക്കാട് ആദ്യമായിട്ട് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് നടക്കുന്നത്. ഫസ്റ്റ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് അറ്റ് പാലക്കാട് എന്ന് ചോദിച്ചാൽ ബി കോളത്തിൽ ഉറപ്പായിട്ടും ആനി ബസന്റിന്റെ പേരുണ്ടെങ്കിൽ അത് വരച്ചൊള്ളുക. അപ്പൊ ഫസ്റ്റ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് അറ്റ് പാലക്കാട് നടക്കുന്ന സമയത്ത്, മലബാറിലെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം പാലക്കാട് നടക്കുന്ന സമയത്ത് അതിന്റെ ചെയർമാൻ ആനി ബസന്റ് ആയിരുന്നു. അപ്പം എ കോളത്തിൽ ഫസ്റ്റ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് അറ്റ് പാലക്കാട്, ബി കോളത്തിൽ ആനി ബസന്റ്. ഇനി അടുത്തത് മലബാർ ഗോൾഡ് ആണ്. മലബാർ റിവോൾട്ട് നടന്നത് ഏതൊക്കെ സ്ഥലങ്ങൾ? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ റിവോൾട്ട് എന്ന എ കോളത്തിൽ തന്നാൽ ബി കോളത്തിൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ മൂന്ന് പേരുകളിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അത് തമ്മിൽ വരച്ചൊള്ളുക. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മുടെ കീഴരിയൂർ ബോംബ് കേസ്.
കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് പേരുടെ പേര് പഠിക്കാനുണ്ട്. കെ ബി മേനോൻ, കുഞ്ഞിരാമക്കിടാവ്. ആരൊക്കെയാണ്? കെ ബി മേനോനും കുഞ്ഞിരാമക്കിടാവും. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് എന്ന് എ കോളത്തിൽ തന്നാൽ ബി കോളത്തിൽ കെ ബി മേനോനോ കുഞ്ഞിരാമക്കിടാവോ ഉണ്ടെങ്കിൽ അത് വരച്ചോളുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ കഴിഞ്ഞ മോഡലിൽ ചോദിച്ചതാണ്. മലയാളി മെമ്മോറിയൽ ബാരിസ്റ്റർ ജി പി പിള്ള. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു. മറക്കരുത്, മലയാളി മെമ്മോറിയൽ ജി പി പിള്ള, ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവാണ്. ഇനി നിവർത്തന പ്രക്ഷോഭം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നിവർത്തന പ്രക്ഷോഭം. ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മൂന്ന് നേതാക്കളുടെ പേരാണ് ബി കോളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എ കോളത്തിൽ നിവർത്തന പ്രക്ഷോഭം എഴുതിയാൽ ബി കോളത്തിൽ എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. ആരൊക്കെയാണ്? എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. അപ്പൊ എ കോളത്തിൽ നിവർത്തന പ്രക്ഷോഭം തന്നാൽ ബി കോളത്തിൽ ഈ മൂന്ന് പേരിൽ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ നിവർത്തന പ്രക്ഷോഭവും ഇതും തമ്മിൽ വരച്ചുകൊള്ളുക. ഇനി അടുത്തത് നമ്മുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ചത് പട്ടം താണുപിള്ള. മറക്കരുത്, പട്ടം താണുപിള്ള. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ചതാരാണ്? പട്ടം താണുപിള്ള. ഇനി അടുത്ത മറ്റൊരു ചോദ്യമാണ് നമ്മുടെ പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ്, പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നമുക്കറിയാം ദിവാൻ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന ഒരു കലാപമാണ്. അപ്പം പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റ് എന്ന എ കോളത്തിൽ തരികയും ബി കോളത്തിൽ ദിവാൻ സി പി രാമസ്വാമി അയ്യർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, വരച്ചോളുക. പുന്നപ്ര വയലാർ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സി പി രാമസ്വാമി അയ്യർ. ഇനി അടുത്തതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ, ഇലക്ട്രിസിറ്റി സമരം. ആ ഇലക്ട്രിസിറ്റി സമരവുമായി ബന്ധപ്പെട്ടും ഒരു ദിവാന്റെ പേര് പഠിക്കാനുണ്ട്, ദിവാൻ ഷൺമുഖം ചെട്ടി. അപ്പൊ എ കോളത്തിൽ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ എന്ന് തന്നിട്ട് ബി കോളത്തിൽ ഷൺമുഖം ചെട്ടി എന്ന പേരുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, വരച്ചൊള്ളുക. ആരൊക്കെയാണ് ഇലക്ട്രിസിറ്റി അജിറ്റേഷനുമായി ബന്ധപ്പെട്ടത്? ദിവാൻ ഷൺമുഖം ചെട്ടിയാണ്. ഇനി അടുത്തത് നമ്മുടെ കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം, കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം എന്ന് എ കോളത്തിൽ തരുന്നു. ബി കോളത്തിൽ മൂന്ന് പേരുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട്, ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ. ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ. അപ്പം ഈ കൊച്ചിൻ രാജ്യ പ്രജാമണ്ഡലം എന്ന് എ കോളത്തിൽ തരികയും ബി കോളത്തിൽ ഈ മൂന്ന് പേരുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരാളുടെ പേരായിരിക്കും തരിക. അപ്പൊ തന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വരച്ചോളുക. ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ ഉണ്ട്, പനമ്പള്ളി ഗോവിന്ദമേനോനുണ്ട്, കെ അയ്യപ്പനുണ്ട്. അപ്പൊ അത് അങ്ങടങ്ങട് വരച്ചോളുക. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് വുമൺ കോൺഫറൻസ് ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് എവിടെ എന്നുള്ളതൊരു ചോദ്യമാണ്. അത് വടകരയിൽ വെച്ചാണ്. അപ്പൊ ഫസ്റ്റ് വുമൺ കോൺഫറൻസ് ഇൻ കേരള എന്ന എ കോളത്തിൽ തരികയും ബി കോളത്തിൽ വടകര എന്നുമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, വരച്ചോളുക. ഫസ്റ്റ് വുമൺ കോൺഫറൻസ് എവിടെയാണ്? വടകരയിൽ വെച്ചായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ ഫസ്റ്റ് കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് അറ്റ് ഒറ്റപ്പാലം, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് എന്നൊരു ഓപ്ഷൻ എയിൽ തരുന്നു. ബി കോളത്തിൽ ടി പ്രകാശം എന്നുണ്ട് എങ്കിൽ അതങ്ങോട്ട് വരച്ചോളുക. അപ്പൊ ഫസ്റ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് അറ്റ് ഒറ്റപ്പാലം നടത്തിയത് അല്ലെങ്കിൽ ആളിന് നേതൃത്വം നൽകിയത് ആരാണ്? ബി കോളത്തിൽ ടി പ്രകാശമാണ്. ഇനി ആന്ധ്ര കേസരി എന്ന എ കോളത്തിൽ തരുന്നു, ബി കോളത്തിലും ടി പ്രകാശം തന്നെയാണ്. അപ്പൊ ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന നേതാവ് ടി പ്രകാശമാണ്. ഇനി യുണൈറ്റഡ് കേരള കൺവെൻഷൻ അറ്റ് തൃശൂർ എന്ന എ കോളത്തിൽ തരികയാണ്. യുണൈറ്റഡ് കേരള കൺവെൻഷൻ അറ്റ് തൃശൂർ എന്ന് എ കോളത്തിൽ തന്നാൽ ബി കോളത്തിൽ കെ കേളപ്പന്റെ പേരുണ്ടെങ്കിൽ വരച്ചോളുക. അപ്പൊ യുണൈറ്റഡ് കേരള കൺവെൻഷൻ അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കെ കേളപ്പനാണ്. ക്ലിയർ ആയ. ഇനി ലാസ്റ്റ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒന്നേകാൽ കോടി മലയാളികൾ, ഒന്നേകാൽ കോടി മലയാളികൾ, ഇ എം എസ് തമ്പൂതിരിപ്പാട്. അത് മോഡലിന് ചോദിച്ച ചോദ്യമാണ്. ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് രചിച്ച പുസ്തകമാണ്. അപ്പൊ ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് നാല് മാർക്ക്, വേറെ ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയേ വേണ്ട. ഞാൻ ഈ പറയുന്ന ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് സ്കേലർ ടുവേർഡ്സ് മോഡേണിറ്റിയിൽ നിന്ന് നാല് മാർക്ക് സിമ്പിൾ ആയിട്ട് ഒരാളുടെയും പരീക്ഷ ആളിൽ സഹായമില്ലാതെ ആ മാച്ചിന്റെ ഫോളോയിങ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഈ പറയുന്ന ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കൂ എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചുകൊള്ളുക. 100% ഈ പറയുന്ന ടോപ്പിക്ക്, ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്ക് മാത്രമേ ചോദിക്കൂ. ഇത് മാത്രം പഠിച്ചുകൊണ്ട് മേൽമതി, വേറൊന്നും വേണ്ട. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി സോഷ്യലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഏത് ചാപ്റ്റർ ആയാലും നമ്മൾ എടുത്തു തരാൻ തയ്യാറാണ്. ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ക്ലാസ്സുകളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ മതി. എല്ലാവർക്കും